ഒന്നുറക്കെ വായിക്കടേ പത്രം, വാർത്തകളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഹർമജന് പിന്നാലെ പിഷാരടിയും രാഷ്ട്രീയത്തിലേക്ക്. അയ്യോ, ഏത് രാഷ്ട്രീയം? കോൺഗ്രസ്. ഇപ്പൊ തന്നെ ആ പാർട്ടിയിലെ കാര്യങ്ങൾ കണ്ട് പൊതുജനം ചിരിച്ചിരിച്ചൊരു വഴി അരിയാണ്. നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇത് ഹർമജനും പിഷാരടിയും പാർട്ടി ചേർന്നാൽ പാർട്ടി ഭേദമന്യെ ചിരിക്കാം, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സാധാരണ ചിരിക്ക് പുറമേ കിട്ടണ ചിരിയാണ്. അതെ, വേണമെങ്കിൽ പാർട്ടിയിലെ തലമൂത്ത നേതാക്കൾക്ക് സിനിമയിൽ കോമഡി റോളുകൾ ചെയ്യാം. ചെയ്യട്ടെന്നേ, അതായത് ഇവർക്ക് പകരമായിട്ട്. മരട്ടെന്നേ, എല്ലാവരും മരട്ടെന്നേ, രാഷ്ട്രീയം ഒരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ. എന്തിന് ഇനി അതിനും എൻ്റർടൈൻമെൻ്റ് ടാക്സ് എന്നും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിരിക്കാനാ? അത് വേണ്ട. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമാക്കാരൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വരാൻ തുടങ്ങിയാൽ ഈ താമസിയാതെ സിനിമാക്കാർ മാത്രം ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമോ? എല്ലാ പാർട്ടിയിലും സിനിമാക്കാരുണ്ടല്ലോ. അതല്ല പേടി, ഈ ധർമ്മജനും പിഷാരടിയും കൂടെ ചേരുമ്പോഴേ ഈ പാർട്ടി ബെടായിക്കാരുടെ ഒരു ബംഗ്ലാവ് മാത്രമായിട്ട് മാറുമോ? നീ അടുത്ത വാർത്ത വായിക്കേ. IFFK തുടങ്ങി. തുടങ്ങട്ടെ തുടങ്ങട്ടെ, എത്ര രാഷ്ട്രീയ പാർട്ടികൾ വരുന്നുണ്ട്. ഈ IFFK രാഷ്ട്രീയ പാർട്ടിയല്ല, ചലച്ചിത്രമേളയാണ്. ആര് പറഞ്ഞു? പണ്ടായിരുന്നത് ചലച്ചിത്രമേള, ഇപ്പോൾ തിയേറ്ററിന് പുറത്ത് മൊത്തം രാഷ്ട്രീയ മേളയാണ്. അല്ലെങ്കിൽ ശശിയണ്ണ, നിങ്ങൾക്കെല്ലാം കുറ്റം പറച്ചിലാണ്. കുറെ ന്യായവാദികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയില്ലല്ലോ. നീ അതാദ്യം ആലോചിക്ക്, ഈ രാഷ്ട്രീയക്കാർക്ക് കലാപരമായിട്ട് ഒരു ബന്ധവുമില്ല. അത് നീ ആലോചിക്കണം. അപ്പൊ അവർക്ക് ഈ കല കയ്യിൽ കിട്ടിയാൽ മറ്റേ കുരങ്ങന്റെ കയ്യിൽ മറ്റേ സാമാനം കിട്ടിയതുപോലെയാണ്. അല്ല, അപ്പൊ ഈ കമല് രാഷ്ട്രീയക്കാരനാണെന്നാണോ പറയണത്? ഈ കമല് സിനിമാക്കാരനായിരുന്നു, നല്ല സിനിമ എടുത്തിട്ടുണ്ട്, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, അതെല്ലാം സംഭവിച്ചു കൊടുക്കാം. പക്ഷെ ഇനി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ കുറച്ച് രാഷ്ട്രീയം കളിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. പിന്നെ ശശിയണ്ണ, നമ്മൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ കുറ്റം പറയേ ഉള്ളൂ. നിങ്ങളുടെ സ്വഭാവം നമുക്ക് നല്ലതെന്ന് അറിയാം. എന്തൊക്കെ പറഞ്ഞാലും IFFK നല്ല കിടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോണം, അതങ്ങനെ തന്നെ പോണം. IFFK എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ്, അതിൽ ഒരു സംശയം വേണ്ട. പക്ഷെ ആ സ്റ്റേജിൽ ഇത്രയും നടീനടന്മാരുണ്ട്, യുവതാരങ്ങൾ സലിംകുമാർ, ഷാജിയൻ, കരുണ, ആ രണ്ടെണ്ണത്തിനും കൂടെ വിളിച്ചുകൂടെ എന്നാണ് കേട്ടത്? വിളിച്ചെന്ന് ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? രണ്ടു പേരെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? പക്ഷെ ഇവര് ഫോൺ എടുക്കണ്ടേ? ഒരു കാരണവശാലും ഇവന്മാർ ഫോൺ എടുക്കൂല, ഫോൺ എടുക്കാത്ത കുറെ എണ്ണം ഉണ്ട്. എന്നാ പോണ്ടേ, മിസ് കോൾ കണ്ട ഇവർക്ക് തിരിച്ചു വിളിക്കാമോ? ഈ എന്തോ ആവട്ടെ, നീ വേറെ വാർത്ത വായിക്കും. പിന്നെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഈ മേളയിൽ ആർക്കൊക്കെ പുരസ്കാരങ്ങൾ കിട്ടുമോ കിട്ടുമെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. സത്യം പറയല്ലോ, അതിനെന്ത് ഇത്ര ടെൻഷൻ? അത് ഞാൻ വേണം ഇപ്പോഴേ പറഞ്ഞുതരാമല്ലോ. മികച്ച സംവിധായകൻ കമല്, അതിൽ ഒരു തർക്കവുമില്ല. പിന്നെ മികച്ച ചിത്രം, ഒരു സ്പാനിഷ് ചിത്രം, ആ ചിത്രത്തിന്റെ പേരാണ് ഹണയാൻ പോകുന്ന തീ ഓഫ് ദ ഹളിക്കത്തും. നിങ്ങളിങ്ങനെ പറയുള്ളൂ, അതെനിക്കറിയാം. വേറൊരു വാർത്തയുണ്ട്, യൂത്ത് കോൺഗ്രസ് സമാന്തരമേള സംഘടിപ്പിച്ചു. ആദാമിൻ്റെ മകൻ അബുവാണ് അവിടെ പ്രദർശിപ്പിച്ചത്. പറയാൻ പറ്റൂടേ, LDFFK പോലെ ഒരു UDFFK എപ്പോഴെങ്കിലും വന്നാലാ, വിജയിച്ചാലാ? ശശിയെന്നാ, നിങ്ങളൊരു ശശി തന്നെ കേട്ടാ.